future energy of wheels. Hi friends, ellarkum Viptronix inde pudhiya video ilekku swagatham. Appo innu njan ningalkku parichayapettan povunnathu kore accelerators galanu. Adhaayathu nammude two electric bike galil, adhaanu kenna scooty galil, adhaanu kenna auto rickshaw galil, e-rickshaw galil, car galil use cheynathu, angane pala type cycles, electric cycles il use cheyna throttle galil. അങ്ങനെ ഒരുപാട് ടൈപ്പ് വെറൈറ്റി ഓഫ് ത്രോട്ടിൽസ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. ഇപ്പം നിലവിൽ കുറച്ച് ത്രോട്ടിൽസുകൾ നമ്മളിപ്പം നിലവിൽ മാർക്കറ്റിൽ ഉള്ള ഡിസൈനും അതല്ലാതെ ഇറങ്ങാൻ പോകുന്ന വണ്ടികളിലുള്ള ഡിസൈനും ഒക്കെ ആയിട്ടുള്ള ത്രോട്ടിൽസ് കുറച്ച് നമ്മളതിലുണ്ട്. കുറച്ച് സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ട്. ചില മോഡലുകൾ നമ്മളതിൽ സ്റ്റോക്ക് ഇല്ല. ഉള്ള മോഡലുകളൊക്കെയാണ് ഞാനിപ്പോൾ ഈ കാണിച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ കോമൺലി കൂടുതലും ബ്ലാക്ക് ടൈപ്പാണ് എടുത്തു വയ്ക്കുന്നത്. ബ്ലാക്ക് എടുത്തു വയ്ക്കുമ്പോൾ ഉള്ള ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏത് കളറുള്ള ഇലക്ട്രിക് സ്കൂട്ടേഴ്സിൽ നമുക്കത് സൂട്ട് ചെയ്യാൻ പറ്റും. പിന്നീടുള്ളതെന്ന് പറഞ്ഞാൽ ഈ വരുന്ന ടൈപ്പ് കളർ ടൈപ്പൊക്കെയാണ്. സിൽവർ, ഗോൾഡ്, റെഡ്, ബ്ലൂ, അങ്ങനെ ഒരുപാട് വരുന്നുണ്ട്. ക്യാൻഡി കളർ വരുന്ന രീതിയിലുള്ളത്. അതിൻ്റെ ഒരുപാട് വെറൈറ്റികളുണ്ട്, ഒരുപാട് വെറൈറ്റി ഗ്രിപ്പുകളുണ്ട്. ഈ വെറൈറ്റി എന്നുള്ളത് പറയുമ്പോഴും അതിൻ്റെ അകത്ത് മെയിനായിട്ട് വരുന്ന ഡിഫറൻസ് ഈ ഗ്രിപ്പിലുള്ള ഡിസൈനിലുള്ള ഡിഫറൻസ് ആണ്. അല്ലാതെ വർക്കിങ്ങിലാത്തോ അതിൻ്റെ കണക്ഷൻസിലോ യാതൊരു വിധത്തിലുള്ള വ്യത്യാസങ്ങളും വരുന്നില്ല. പിന്നീട് ചില കമ്പനിക്കാർ ചില കാര്യത്തിൽ വ്യത്യാസം വരുത്തിയിരിക്കുന്നു പറഞ്ഞാൽ ഈ ത്രോട്ടിൽ നമ്മുടെ വണ്ടിയിൽ കണക്ട് ചെയ്യുന്ന കണക്ടേഴ്സിൽ മെയിലും ഫീമെയിലും ഉണ്ട്. ഇതവർ ചിലപ്പം റൊട്ടേഷൻ ചെയ്തായിരിക്കും പല ബ്രാൻഡുകളും യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു ബ്രാൻഡിൽ ആക്സിലേറ്റർ വാങ്ങിച്ച് മറ്റേത് ഇടാൻ നോക്കുന്നുണ്ടെങ്കിൽ അതിൽ മെയിലും ഫീമെയിലും ചേഞ്ച് ആയിരിക്കും. അപ്പം നമുക്ക് ആ അതിൽ കണക്ട് ചെയ്തിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. പക്ഷേ അത് നമുക്ക് അതിൻ്റെ മെയിലും ഫീമെയിലും വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ഈ കാണുന്ന ഏത് ആക്സിലേറ്റർ ഏത് വണ്ടിയിൽ വേണമെങ്കിലും നമുക്ക് സൂട്ട് ചെയ്യാം. പിന്നെ ചിലർ പറയുന്നുണ്ട് ആക്സിലേറ്ററിൻ്റെ സെൻസറിൻ്റെ അകത്ത് ഡിഫറൻസ് ഉണ്ട്, 48 യൂസ് ചെയ്യുന്ന ആക്സിലേറ്റർ 60 യൂസ് ചെയ്യാൻ പാടില്ല, 72 യൂസ് ചെയ്യാൻ പാടില്ല, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. പക്ഷേ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ച് ഞാൻ നോക്കിയിട്ട് ഏത് ആക്സിലേറ്ററും ഏത് കൺട്രോളറുമായിട്ട് സൂട്ട് ആവുന്നുണ്ട്, ഏതിലും വർക്ക് ചെയ്യുന്നുണ്ട്. ഏത് വോൾട്ടേജിൽ വേണമെങ്കിലും നമുക്കത് വർക്ക് ചെയ്യിപ്പിക്കാം. കാരണം മിക്ക കൺട്രോളറിലും വരുന്നതെന്ന് പറഞ്ഞാൽ 12 volt അല്ലെങ്കിൽ 5 volt ആയിരിക്കും ഈ ആക്സിലേറ്ററിൻ്റെ കണക്ഷൻ്റെ അകത്ത് വരുന്നത്. അതിന് മേപ്പോട്ടുള്ള വോൾട്ടേജ് ഒന്നും ആക്സിലേറ്ററിൻ്റെ കണക്ടറിൽ വരാറില്ല. അപ്പം അങ്ങനെ വരുന്നതുകൊണ്ട് നമുക്ക് ഏത് ആക്സിലേറ്റർ ഏത് വണ്ടിയിൽ വേണമെങ്കിലും നമുക്ക് സൂട്ട് ചെയ്യാം. അത് ഈ പിന്നിൽ മെയിലും ഫീമെയിലും വ്യത്യാസം ഉണ്ടെങ്കിൽ ആ പിന് തമ്മിൽ നമുക്ക് ചേഞ്ച് ചെയ്ത് അടിച്ചു കൊടുത്താൽ മതി. ഇപ്പം ഇത്രയും ആക്സിലേറ്റേഴ്സ് ആണ് നമ്മളതിൽ ഇപ്പം നിലവിൽ അവൈലബിൾ സ്റ്റോക്ക് ആയിട്ടുള്ളത്. ഇലക്ട്രിക് സൈക്കിളിൻ്റെ കുറച്ച് ആക്സിലേറ്റർ ഉണ്ടായിരുന്നു, അതങ്ങനെ വലിയ മൂവിങ് ഇല്ലാത്തതുകൊണ്ട് കുറച്ച് പൈസ എടുത്തിട്ടുള്ളായിരുന്നു. അത് പക്ഷേ പെട്ടെന്ന് തീരുകയും ചെയ്തു. കാരണം പിന്നീടാണ് അറിഞ്ഞത് ഇലക്ട്രിക് സൈക്കിൾസ് ഒരുപാട് പേര് യൂസ് ചെയ്യുന്നുണ്ട്, ഇതെനിക്ക് ഒരുപാട് കംപ്ലൈൻറ്റ്സ് ആയിട്ട് ഒരുപാട് ഇലക്ട്രിക് സൈക്കിൾ ഉണ്ട് എന്നൊക്കെ അറിഞ്ഞത് പിന്നീടാണ്. പക്ഷേ ഞാൻ അന്നേരം കുറച്ച് സാമ്പിൾസ് എന്നാണ് ഈ 2-3 പീസൊക്കെ എടുത്തിട്ടുള്ളായിരുന്നു. അത് പക്ഷേ എൻ്റെ നിന്ന് അന്നേരം സെയിലായി പോയി. അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് ഇലക്ട്രിക് സൈക്കിളിൻ്റെ ത്രോട്ടിൽസ് ഒന്നും ഇല്ല. ഇലക്ട്രിക് സൈക്കിളിൽ വരുന്ന ത്രോട്ടിൽസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ആക്സിലേറ്ററിൻ്റെ കൂടെ തന്നെ ആയിരിക്കും അതിൻ്റെ ഇഗ്നിഷൻ കീ വരുന്നത്. അത് കണക്ക് തന്നെ ബാറ്ററിയുടെ ഇൻഡിക്കേഷൻ, ചിലതിൻ്റെ അകത്ത് ഡിസ്പ്ലേ വരും, ചിലതിൻ്റെ അകത്ത് ലൈറ്റ് ഇൻഡിക്കേഷൻ ആയിരിക്കും. അത് കണക്ക് തന്നെ ഇഗ്നിഷൻ കീ ഈ ത്രോട്ടിലിൻ്റെ കൂടെ തന്നെ ആയിരിക്കും വരുന്നത്. അങ്ങനെ പല ടൈപ്പിലുള്ള ത്രോട്ടിൽസാണ് നമ്മളിലുള്ളത്. ഇപ്പോൾ ഓരോ ത്രോട്ടിലിൻ്റെ അകത്ത് എന്തൊക്കെയാണ് ഉള്ളതെന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പരിചയപ്പെടാം. ഞാൻ ഓരോ ത്രോട്ടിലായിട്ട് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ആ പിന്നെ ഈ ത്രോട്ടിൽ തന്നെ ലെഫ്റ്റും റൈറ്റും ഗ്രിപ്പ് ഉൾപ്പെടെയാണ് വരുന്നത്. അല്ലാതെ ത്രോട്ടിൽ മാത്രമായിട്ട് വരുന്ന 2-3 മോഡലുകൾ അവൈലബിൾ ഉണ്ട്. പിന്നെ ചേഞ്ച് ചെയ്യുമ്പോൾ എല്ലാവരും ലെഫ്റ്റും റൈറ്റും ഗ്രിപ്പും കൂടെ തമ്മിൽ ചേഞ്ച് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. കാരണം വിലയിൽ വലിയ വേരിയേഷൻസും വരുന്നില്ല. അപ്പോൾ കുറച്ച് പൈസ കൂടെ കൊടുത്ത് ലെഫ്റ്റും റൈറ്റും ഒരേപോലെ ചേഞ്ച് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. അതുകൊണ്ട് ഞാൻ ലെഫ്റ്റും റൈറ്റും വരുന്ന ഗ്രിപ്പ് വരുന്ന ത്രോട്ടിലുകളാണ് കൂടുതലും എടുത്തു വെച്ചിരിക്കുന്നത്. അല്ലാതെ ആക്സിലേറ്റർ മാത്രം വരുന്ന ഒരു 2 മോഡലുണ്ട്. 2-3-4 മോഡൽ വരുന്നുണ്ട്. അതിൻ്റെ അത് 2 മോഡൽ മാത്രമേ ഇപ്പോൾ എൻ്റെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പോൾ ഇത്ര ആക്സിലേറ്ററുകളാണ് നിലവിൽ നമ്മുടെ കയ്യിലുള്ളത്. അപ്പോൾ ഓരോന്നായിട്ട് നമുക്കൊന്ന് ഡീറ്റെയിലായിട്ടും നോക്കാം. ഫസ്റ്റിൽ തന്നെ നമുക്ക് ബൈക്കിലും ക്രൂയിസർ വണ്ടിയിലൊക്കെ യൂസ് ചെയ്യുന്ന രീതിയിലുള്ള ആക്സിലേറ്റർ തന്നെ നോക്കാം. ഈ കാണുന്ന 2 മോഡൽ ബൈക്കുകളിൽ വരുന്നതാണ്. അതിൽ ടോപ്പിലിരിക്കുന്നതാണ് റോട്ടറി സ്വിച്ച് വരുന്ന ടൈപ്പ്, അതായത് ഹെഡ്ലൈറ്റിൻ്റെ ഓൺ ഓഫ് ഒക്കെ ഒരു റോട്ടറി ടൈപ്പ് സ്വിച്ചാണ്. ഇപ്പം നിലവിലുള്ള പെട്രോൾ വാഹനങ്ങളിൽ ഇത് കണക്കുള്ള റോട്ടറി ടൈപ്പ് സ്വിച്ചുകൾ യൂസ് ചെയ്യുന്നുണ്ട്. അതിനൊക്കെ തന്നെ മോഡ് സെലക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 1, 2, 3 സ്പീഡ് മോഡ് എന്നുള്ളതും റോട്ടറി സ്വിച്ചാണ്. അതിനൊക്കെ ഈ സൈഡ് വരുന്നത് ആക്സിലേറ്ററാണ്. അതിനൊക്കെ ഇപ്പുറത്ത് ഗ്രിപ്പ്, ഇതിൻ്റെ അകത്ത് നമ്മുടെ ഇൻഡിക്കേറ്റർ സ്വിച്ച് വരുന്നുണ്ട്, ഹോണ് വരുന്നുണ്ട്, പാർക്ക് വരുന്നുണ്ട്. അതിനൊക്കെ തന്നെ ഹെഡ്ലൈറ്റിൻ്റെ ഓൺ ഓഫ് സ്വിച്ച്, റിവേഴ്സ് സ്വിച്ച്, അതിനൊക്കെ തന്നെ അസിസ്റ്റൻറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അതുപോലെ തന്നെ നെക്സ്റ്റ് ത്രോട്ടിൽ എന്ന് പറയുന്നതും അതേപോലെ തന്നെ അതിൻ്റെ വേറൊരു മോഡലാണ്. അതിൽ റോട്ടറി സ്വിച്ച് അല്ല വരുന്നത്, ഇതിൽ അല്ലാതെ സെപ്പറേറ്റ് സ്വിച്ചാണ് വരുന്നത്. ഇത് ഹെഡ്ലൈറ്റിൻ്റെ ഓൺ ഓഫ് പാർക്ക്, അതിനൊക്കെ തന്നെ 1, 2, 3 സ്പീഡ് മോഡ്, അതിനൊക്കെ തന്നെ റിവേഴ്സ് സർവീസ് സ്വിച്ച്, അതിനൊക്കെ തന്നെ ഈ സൈഡിൽ വരുന്നതിൻ്റെ അകത്ത് ഡെഡിക്കേറ്റഡ് ആയിട്ടൊരു ഹസാർഡ് ലൈറ്റിൻ്റെ സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. അതിനൊക്കെ തന്നെ ഡിമ്മ് ബ്രൈറ്റ്, ഇൻഡിക്കേറ്റർ സ്വിച്ച്, ഹോണ്, പാർക്ക്, ഇത് രണ്ടും ലെഫ്റ്റും സൈഡും ഗ്രിപ്പോടുകൂടിയാണ് വരുന്നത്. സൈഡ് വരുന്നത് ത്രോട്ടിലാണ് വരുന്നത്.
അടുത്തത് പിന്നീടുള്ള എല്ലാം ഇലക്ട്രിക് സ്കൂട്ടേഴ്സിൽ നമ്മൾ കാണുന്ന ടൈപ്പ് ത്രോട്ടിലുകളാണ്. ഇതിൻ്റെ അകത്ത് വരുന്ന ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, പാർക്ക് മോഡ് വരുന്നുണ്ട്, റിവേഴ്സ് വരുന്നുണ്ട്, 1, 2, 3 സ്പീഡ് മോഡ് വരുന്നുണ്ട്. അങ്ങനെ ആ സ്വിച്ചിൽസൊക്കെ ചെറിയ ചേഞ്ചസ് വരുന്നതേ ഉള്ളൂ. പിന്നീടുള്ള കണക്ടറിലെ വ്യത്യാസങ്ങൾ, ഇത് ഒരു മോഡലാണ്, ഒരു ഓവൽ ഷേപ്പിലുള്ളൊരു മോഡൽ. ഇത് അതിൻ്റെ തന്നെ വേറൊരു മോഡലാണ്. ഇതിൽ റിവേഴ്സ് സ്വിച്ച് എന്നാണ് വരുന്നത്, ഇതിൽ പാർക്ക് എന്നാണ് എഴുതിയിരിക്കുന്നത്. രണ്ടിൻ്റെ ഫംഗ്ഷൻ ഏകദേശം സെയിം തന്നെയാണ്. പിന്നെ നമ്മളെ ഇലക്ട്രിക് വണ്ടിയുടെ കണക്ഷൻസ് അനുസരിച്ചായിരിക്കും ഇതിൻ്റെ സ്വിച്ചിൻ്റെയൊക്കെ വർക്കിംഗ്. ചില ഈ പാർക്ക് എന്ന് പറയുന്നതിൻ്റെ അകത്ത് ഞെക്കി പിടിച്ചു കഴിഞ്ഞാൽ വണ്ടി പിന്നെ ആക്സിലറേറ്റർ കൊടുത്താൽ പോവില്ല, അതായത് പാർക്ക് മോഡിൽ കിടക്കും. ചിലതിൻ്റെ അകത്ത് ഈ പാർക്ക് മോഡ് എന്ന് പറയുന്ന സ്വിച്ചിൽ തന്നെ ഞെക്കി പിടിച്ചുകൊണ്ട് ആക്സിലറേറ്റർ കൊടുത്തു കഴിഞ്ഞാൽ റിവേഴ്സ് പോവും. അപ്പോൾ ഇതിൽ റിവേഴ്സ് എന്ന് തന്നെയാണ് എഴുതിയിരിക്കുന്നത്. പിന്നീട് അതിൻ്റെ ഒരു കാൻഡി കളർ വരുന്നുണ്ട്, അതിൻ്റെ അകത്തെന്ന് പറഞ്ഞാൽ ഫോർവേഡ് റിവേഴ്സ് സ്വിച്ച് വരുന്നതുണ്ട്. അതിനൊക്കെ തന്നെ 1, 2, 3 സ്പീഡ് മോഡ് വരുന്നതുണ്ട്. അതിൻ്റെ തന്നെ വേറൊരു കളറാണേ ഉള്ളൂ. സെയിം ഫംഗ്ഷൻസൊക്കെ സെയിം തന്നെയാണ്, ഫോർവേഡ് റിവേഴ്സ്, 1, 2, 3 സ്പീഡ് മോഡ് സ്വിച്ച്. അതിനൊക്കെ തന്നെ ഇത് അതിൻ്റെ വേറൊരു മോഡലാണ്. ഇതിലും ഫോർവേഡ് റിവേഴ്സ് തന്നെ 1, 2, 3 സ്വിച്ച് വരുന്നുണ്ട്. ഇതതിൻ്റെ വേറൊരു മോഡലാണ്. അതിൻ്റെ അകത്ത് ഇതേ സെയിം ഫംഗ്ഷൻ തന്നെ 1, 2, 3 സ്പീഡ് വരുന്നുണ്ട്, ഫോർവേഡ് റിവേഴ്സ് വരുന്നുണ്ട്, പിന്നീട് കാൻഡി കളർ വരുന്നുണ്ട്. അതിന് ഫോർവേഡ് റിവേഴ്സ് മാത്രമേ ഉള്ളൂ. 1, 2, 3 സ്പീഡ് മോഡ് ചേഞ്ച് ചെയ്യുന്ന പറഞ്ഞാൽ ചിലപ്പോൾ അതിൻ്റെ ക്ലസ്റ്ററിൽ തന്നെ പ്രത്യേകം സ്വിച്ച് കാണും. ഇതും ആ രീതിയിൽ വരുന്നതാണ്. ഈ ടൈപ്പൊക്കെ നിലവിൽ കോമൺലി കാണുന്ന ഈ ഫോർവേഡ് റിവേഴ്സും മാത്രം വരുന്ന ആക്സിലേറ്റർ കോമൺലി കാണുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഓട്ടോ റിക്ഷകളിലായിരിക്കും. അതേണക്കെ തന്നെ ഇത് വേറൊരു മോഡലാണ്. ഇതിൻ്റെ അകത്ത് ഹൈ ലോ എന്നാണ് കിടക്കുന്നത്, ഫോർവേഡ് ആൻഡ് റിവേഴ്സും അല്ല, ഹൈയും ലോയും ആണ്. ഈ ഹൈയും ലോയും വരുന്ന സ്പീഡ് കൺട്രോളാണ്. ചില വണ്ടിയിൽ ലോ സ്പീഡ് ഹൈ സ്പീഡ് എന്നൊക്കെ ആയിരിക്കും കൊടുത്തിരിക്കുന്നത്. ഓട്ടോ റിക്ഷകളിലും ചിലപ്പം ഈ ടൈപ്പ് ആക്സിലേറ്റർ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അത് ആ ടൈപ്പ് ഒരു ആക്സിലേറ്ററാണ്. പിന്നീടുള്ളത് റിവേഴ്സ് മാത്രം വരുന്ന ആക്സിലേറ്റർ ഉണ്ട്. അതായത് 1, 2, 3 ഫോർവേഡോ സ്വിച്ചോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കാണത്തില്ല. ഫോർവേഡ് റിവേഴ്സ് കാണത്തില്ല, 1, 2, 3 സ്പീഡ് മോഡ് കാണത്തില്ല. അങ്ങനെയുള്ളൊരു ആക്സിലേറ്ററാണ് ഇത്. ഇതിൻ്റെ അകത്ത് റിവേഴ്സ് സ്വിച്ച് മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ അകത്ത് ഫോർവേഡ് റിവേഴ്സ് സ്വിച്ച് വരുന്നത്. ഇതിൻ്റെ അകത്ത് നമുക്ക് സ്വിച്ചുകളൊന്നുമില്ല, പ്ലെയിൻ ആയിട്ടുള്ള ത്രോട്ടിലും അതിനൊക്കെ തന്നെ ലെഫ്റ്റ് റൈറ്റ് ഗ്രിപ്പ് വരുന്നത്. പിന്നീട് ഞാൻ പറഞ്ഞില്ലേ ലെഫ്റ്റും റൈറ്റും ഗ്രിപ്പ് വരാതെ ആക്സിലേറ്റർ മാത്രമായിട്ട് വരുന്ന രണ്ട് മോഡലുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നിലവിൽ എൻ്റെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു മോഡൽ ഇതാണ്. ഇതിൻ്റെ അകത്ത് ഫോർവേഡ് റിവേഴ്സ് സ്വിച്ച് വരുന്ന മോഡലും ഇതല്ലാതെ സ്വിച്ചസ് ഒന്നും ഇല്ലാത്ത പ്ലെയിൻ മോഡലുമാണ്. പിന്നെ ഇത് നമ്മുടെ കാറുകളിൽ പിന്നെ ഇലക്ട്രിക് ഓട്ടോകളിലൊക്കെ യൂസ് ചെയ്യുന്ന ഫ്രൂട്ട് ത്രോട്ടിലാണ്, അതായത് കാല് വെച്ച് ഉള്ളത്. ഈ കാണുന്നതെല്ലാം നമ്മൾ കൈകൊണ്ട് ആക്സിലേറ്റർ കൊടുക്കുന്നതാണ്, ഇത് കാലിൻ്റെയാണ്. പിന്നെ ആക്സിലേറ്റർ ടൈപ്പിൽ തന്നെ തം ത്രോട്ടിൽ എന്ന് പറഞ്ഞൊരു ആക്സിലേറ്റർ ഉണ്ട്. തം ത്രോട്ടിൽ എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് സൈക്കിൾസിൽ യൂസ് ചെയ്യുന്ന ഒരു ആക്സിലേറ്ററാണ്. ഞാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫോട്ടോ ഇതിൽ കാണിച്ചിരിക്കാം. അതിന് തം ത്രോട്ടിൽ എന്നാണ് പറയുന്നത്, അതായത് നമ്മുടെ തള്ളവരിൽ വെച്ച് പുഷ് ചെയ്ത് കൊടുക്കുന്നതാണ്. അത് ഇലക്ട്രിക് സ്കൂട്ടറിൽ യൂസ് ചെയ്യാറില്ല, അത് മെയിനായിട്ട് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ സൈക്കിൾസിൽ. അതിനൊക്കെ തന്നെ ബോട്ടുകളിലൊക്കെ തം ത്രോട്ടിൽ യൂസ് ചെയ്യാറുണ്ട്, ഇലക്ട്രിക് ബോട്ടുകളിലൊക്കെ. അപ്പം ഇതിത്രയാണ് നിലവിലുള്ള ആക്സിലേറ്ററുകൾ. എൻ്റെ കയ്യിൽ നിലവിൽ സ്റ്റോക്കില്ലാത്ത ഒരുപാട് മോഡലുകളുണ്ട്. സൈക്കിൾസിൻ്റെ മോഡലുകളൊന്നും എൻ്റെ കയ്യിൽ സ്റ്റോക്ക് ഇരിപ്പില്ല. ഞാൻ എൻ്റെയൊക്കെ പിക്ചേഴ്സ് നിങ്ങൾക്ക് ഇതിൽ ആഡ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ മാക്സിമം ആഡ് ചെയ്തിടാം. ഇപ്പോൾ ഈ കാണുന്ന ഏതെങ്കിലും ആക്സിലേറ്റർ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്തിരുന്നാൽ മതി. അല്ലെങ്കിൽ വിളിച്ചിട്ട് എടുത്തില്ലെങ്കിൽ ഞാൻ നേരത്തെ പറയുന്നതൊക്കെ തന്നെ വാട്സപ്പിൽ മെസ്സേജ് അയച്ചിരുന്നാൽ മതി. നിങ്ങൾക്ക് കൊറിയർ അയച്ച് തരണമെങ്കിൽ എവിടെ വേണമെങ്കിലും നമ്മൾ കൊറിയർ അയച്ച് തരും, അഡ്രസ്സ് ഇട്ടിരുന്നാൽ മതി. കൊറിയർ ചാർജ് എക്സ്ട്രാ വരും, അത് ഓരോ ലൊക്കേഷൻ അനുസരിച്ച് ചിലപ്പം ചേഞ്ച് ആവും, ചിലപ്പം സെയിം തന്നെ ആയിരിക്കും. ഏകദേശം ഒരു 50 രൂപ 60 രൂപ അതിൻ്റെ അകത്തൊക്കെ ആവത്തുള്ളൂ കൊറിയർ ചാർജ് ഇതിന് വരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പം എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അത് കണക്ക് തന്നെ ബെൽ ഐക്കണും കൂടെ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇതേപോലെ ഇടുന്ന പുതിയ പുതിയ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയും ചെയ്യും. ഇതുപോലുള്ള വ്യത്യസ്തമായിട്ടുള്ള പല വീഡിയോകളായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും മാക്സിമം എന്നെ സപ്പോർട്ട് ചെയ്യുക, വീഡിയോ കാണുക, അതിനൊക്കെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക.